പണി പണികൾ കൊടുക്കുന്നത് പണി പണികൾ സാനു ശമീന്റെ കേസില്ലാത്ത ഞാനുള്ളൂ ഞാൻ മണ്ടറ വരെ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോടും കണ്ണൂരും പോലീസ് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കോഴിക്കോട് കാക്കൂരിൽ ഗുണ്ടാ സംഘവും തലശ്ശേരിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ യുവതിയാണ് പോലീസിനെ ആക്രമിച്ചത്. കാക്കൂരിൽ വാഹനം തടഞ്ഞു നിർത്തിയുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്തതിനാണ് SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത്. പോലീസ് വാഹനം അക്രമികൾ തല്ലി തകർത്തു. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. ആദ്യം സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന അനീഷ്, നമ്മുടെ കോഴിക്കോട്ടെ പോലീസ് നേരെ ഉണ്ടായ ആക്രമണമാണ്, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഈ കാക്കൂരിൽ നടന്നത് ഗുണ്ടാ പിരിവാണോ? അത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പോലീസ് നേരെ ഉണ്ടായ ആക്രമണം. തീർച്ചയായും പോലീസിനെ നിർഭയമായി അല്ലെങ്കിൽ ഈ കൃത്യനിർവഹണത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള 2 സംഭവങ്ങളാണ് 2 ജില്ലകളിലായി ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് കാക്കൂരിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ഗുണ്ടാപിരിവെന്ന് തന്നെ പറയാം. കാരണം നാട്ടുകാരിൽ നിന്നും നിർബന്ധിതമായി പണപ്പിരിവ് നടത്തുന്നതിനിടെയാണ് ഈ പ്രതികളെ കുറിച്ചുള്ള വിവരം നാട്ടുകാർ പോലീസിന് നൽകിയത്. തുടർന്നാണ് പോലീസ് SI ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് എത്തുകയും പ്രതികളെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഈ എത്തുമ്പോൾ തന്നെ പ്രതികൾ പോലീസിന് നേരെ തട്ടിക്കയറുകയും പിന്നീട് അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു. കാക്കൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയ അബ്ദുൾ സലാം, പോലീസുകാരായ രജീഷ്, ബിജു എന്നിവരാണ് ഈ സ്ഥലത്ത് എത്തിയത്. ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. തുടർന്ന് ഇവരെ പിന്നീട് ആശുപത്രി പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആക്രമണം നടത്തിയ ഗുണ്ടകളായ 4 പേർ ഇതിനകം കസ്റ്റഡിയിലുണ്ട് എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ചേളന്നൂർ കാക്കൂർ വെസ്റ്റ് ഹിൽ സ്വദേശികളായ സുബിൻ, KM, ബിജീഷ്, അജയ്, അതുൽ എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇവർ വലിയ ഒരു രീതിയിലുള്ള പണപ്പിരിവ് ഈ മേഖലയിൽ നടത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത്. നാട്ടുകാർ ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരം ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയതും ഈ പ്രതികളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. വന്നപ്പോൾ തന്നെ പോലീസ് തങ്ങൾക്കൊന്നുമല്ല എന്നുള്ള സ്ഥിരം ആക്രോശം ഇതേ രീതിയിൽ ഗുണ്ടാ പിരിവ് നടത്തുന്നവരാണോ? ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? കാരണം ഇപ്പോൾ 4 പേരാണല്ലോ പിടിയിലായിട്ടുള്ളത്. ഈ സംഘത്തിൽ, ഈ ഗുണ്ടാ പിരിവ് നടത്തുന്ന സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ 4 പേരാണ് ഇന്നലെ ഈ കൃത്യത്തിൽ ഈ സമയം ഉണ്ടായിരുന്നത് എന്നാണ്
പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ ഈ പിടിച്ചുപറി, മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ തുടങ്ങി അങ്ങനെയുള്ള ചില കേസുകൾ കൂടി എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായ കേസുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും നിത്യവും തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, ഏതാണ്ട് ഗുണ്ട രീതിയിൽ തന്നെ ഇടപെടുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരായ കേസുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തായാലും ശേഖരിച്ചു വരുന്നുള്ളൂ. പക്ഷേ പ്രാഥമികമായി തന്നെ ഇവർ നിരവധി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്ന ഒരു വിവരം പോലീസിനുണ്ട്. എന്തായാലും പോലീസുകാരെ തീരെ വകവെക്കാതെയാണ് ഈ തട്ടിക്കേറുകയും ഇവരെക്കെതിരെ അക്രമം നടത്തുകയും ചെയ്തത്. ഇപ്പൊ പോലീസ് വാഹനം ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർഭയരായ ആളുകളാണ്, മദ്യരീതിയിലും മറ്റോ ആണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ട്. അവർ ഒന്ന് രണ്ട് പേരൊക്കെ കാര്യമായി മദ്യപിച്ചിരുന്നവരാണ് എന്ന വിവരവുമുണ്ട്. എന്തായാലും ഒരു ഗുണ്ടാപിരിവ് എന്ന രീതിയിൽ തന്നെയാണ് അവർ അവിടെ പണം പിരിച്ചു ഇരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അനീഷ, അതായത് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അങ്ങനെയെങ്കിൽ, കാരണം പോലീസിനെ പോലും വെറുതെ വിടാത്ത ഈ ക്രിമിനൽ സംഘങ്ങൾ നാട്ടുകാരെയും വലിയ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കണം, ഇതേ രീതിയിൽ വലിയ അക്രമം സൃഷ്ടിച്ചിരിക്കണം, അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സ്ഥിരം ക്രിമിനൽ സംഘങ്ങളാണെന്നോ അതല്ലെങ്കിൽ ലഹരി സംഘങ്ങളാണെന്നോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് എത്രത്തോളം ഗൗരവത്തിലാണ് ഈ കേസിനെ കാണുന്നത്? അനീഷ്, തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ട് ചില ആളുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ കുറെ അധികം ആളുകൾ ഇങ്ങനെ പണം നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും അവരാണ് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഈ നാട്ടുകാർ ഇവരെ കുറിച്ചുള്ള കാര്യമായ വിവരങ്ങൾ പറയുന്നില്ല. കാരണം ഇവർ എതിർക്കും പണം കൊടുക്കുന്നില്ല എന്നതിലുപരി ഇവരുമായി കൊമ്പ് കോർക്കാനോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാനോ നിൽക്കാൻ സാധ്യത. നമുക്കറിയാം, സാധാരണയായി മാന്യമായി യാത്ര ചെയ്യുന്ന ആളുകളും മറ്റുമൊക്കെ ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് ഒഴിവായി കടുതപ്പി പോകാനേ നോക്കും. കാരണം കൂടുതൽ സങ്കീർണതകളിലേക്ക് യാത്ര മാറ്റേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇത്തരം ഗുണ്ടാസംഘങ്ങളുമായി കൂടുതൽ നേരിട്ട് ഏറ്റുമുട്ടി അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും നീങ്ങാൻ തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിരവധി പേര് ഈ നാട്ടുകാർ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയും അതിനുശേഷമാണ് പോലീസ് സ്ഥലത്തെത്തി ഈ പ്രതികളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഈ പോലീസിനെതിരെ ഈ പ്രതികൾ രംഗത്ത് വരികയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും വാഹനം തകർക്കുകയും ഒക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രതികളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. കേട്ടോ, അനീഷ്, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത സ്പോട്ട്ലൈവ് പരിശോധിച്ച കേസ് കോഴിക്കോട്ടെ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണമായിരുന്നുവെങ്കിൽ ഇനി കണ്ണൂരിലേക്ക് കൂടി ഒന്ന് പോകണം. കാരണം കണ്ണൂർ തലശ്ശേരിയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട ഒരു യുവതിയാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. തലശ്ശേരി കൂളിബസാർ സ്വദേശിനി റസീന ഇന്നലെ നഗരത്തിൽ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ യുവതിയെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു തലശ്ശേരി SI ദീപ്തിയെ ആക്രമിച്ചത്. നട റോഡിൽ നാട്ടുകാർക്ക് നേരെയും യുവതിയുടെ പരാക്രമമുണ്ടായി. ഈ റസീന ഇതിനു മുൻപും മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലീസും പറയുന്നു. അനീഷ്, ഈ ഒരു കേസിലേക്ക് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു സ്ത്രീ മദ്യപിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, നാട്ടുകാർക്ക് നേരെ ആക്രമണം നടത്തുന്നു, പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ SIയെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റസീനയെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അതിനുശേഷം എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? ടോമോ, ഇന്നലെ രാത്രി 8:00 ഈ തലശ്ശേരി ടൗണിൽ ഈ റസീന എത്തുന്നത്. അവിടെ ഒരു റോങ് സൈഡായി, അതായത് വഴിയിൽ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഇടത്ത് വാഹനം പാർക്ക് ചെയ്തിടുകയും വലിയ ഗതാഗത കുരുക്ക് ആ ഭാഗത്ത് അനുഭവപ്പെടുകയും ചെയ്ത്, ഇതേ തുടർന്ന് നാട്ടുകാർ ഈ വാഹനം മാറ്റണം അല്ലെങ്കിൽ ഈ വാഹനം മാറ്റി പാർക്ക് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിൽ രോഷാകുലയായ ഈ റസീന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും നാട്ടുകാർക്ക് നേരെ രൂക്ഷമായ അസഭ്യ വർഷം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് നാട്ടുകാരിൽ ചിലർ ഇവരുടെ ഈ പെരുമാറ്റത്തെ ചോദ്യം ചെയ്തു. ഇതോടുകൂടി ഇവർ പുറത്തേക്ക് എത്തിയ ശേഷം ഈ ഇവരെ ചോദ്യം ചെയ്ത ആളുകൾക്ക് നേരെ കയ്യേറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചില ഇതിൽ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ഇവർ വഴിയിലേക്ക് വന്ന് ഒരാളുമായി ഏറ്റുമുട്ടൽ നടത്തുന്നത്, അയാളും തിരിച്ച് ഇവർക്ക് നേരെ തിരിയുന്നതുമൊക്കെ ഉണ്ട്. എന്നാൽ പോലീസ് എത്തി രണ്ടു കൂട്ടരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പുരുഷ പോലീസുകാരായതുകൊണ്ട് തന്നെ ആ മറുവശത്തുള്ള ആളെ
ആ നീക്കം ചെയ്ത് ഇവരെ സുരക്ഷിതയാക്കി മറ്റു വശത്തേക്ക് നീക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിൽ മദ്യപിച്ച് ഏതാണ്ട് അർദ്ധ അബോധാവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെന്ന് അവർ ആടി ആടി നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവാം. അത്രമേൽ ലഹരിയിലായിരുന്നു അവർ എന്നത്. ഇതേ തുടർന്നാണ് ഈ നാട്ടുകാരുമായി പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് തലശ്ശേരിയിൽ നിന്നുള്ള പോലീസ് എത്തി പോലീസ് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സാധാരണഗതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുക ഒരു സ്ഥലത്ത് ബഹളം ഉണ്ടാക്കുക ഒക്കെയാണെങ്കിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരമൊക്കെയാണ് കേസെടുത്ത് അതിനുശേഷം അവരെ വൈദ്യപരിശോധന കടത്തി പിന്നീട് വീട്ടിലേക്ക് വിടാറാണ് പതിവ്. എന്നാൽ ഈ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്കായി തലശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ വാഹനത്തിലുണ്ടായിരുന്ന എസ് ഐ ഡിപിയെ വരുത പോലീസുകാരിയാണ് അവരെ രൂക്ഷമായ രീതിയിൽ മർദ്ദിച്ച് അവരുടെ മുഖത്തടിക്കുകയും നിരവധി തവണ അവരെ മുഖത്തും കയ്യിലുമൊക്കെ മാറി മാറി അടിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ മദ്യവെച്ച് ബഹളമുണ്ടാക്കിയ കുറ്റത്തിനപ്പുറം ഈ ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തി ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ അടക്കം ഇവർക്കെതിരെ ചേർക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ ഇവരെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. സാധാരണഗതിയിൽ മദ്യപിച്ച കുറ്റത്തിന് എഴുതി വെച്ച് വേണമെങ്കിൽ സ്വയം ജാമ്യത്തിന് പോകാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ പിന്നീട് വനിതാ പോലീസുകാരെയും മർദ്ദിച്ചതോടുകൂടി മറ്റു വകുപ്പുകളും ചേർത്ത് ഇവരെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ തലശ്ശേരി ചൊക്ലി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി അല്ലെങ്കിൽ മറ്റാളുകളുമായി ഈ പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയ രീതിയിലുള്ള കേസുകൾ ഇവർക്കെതിരെ നേരത്തെയും ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലകളിലെ ഒരു വലിയ തലവേദനയാണ് ഈ റസീന എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അനീഷ്, കാരണം നിരവധി നാട്ടുകാരും ഈ റസീനക്കെതിരെ പലപ്പോഴും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എത്ര പരാതി നൽകിയാലും പോലീസ് നടപടി സ്വീകരിച്ചാലും റസീനയുടെ ഭാഗത്തുനിന്നും പ്രകോപനപരമായ രീതിയിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. മദ്യപിച്ച് വീണ്ടും നാട്ടുകാർക്ക് നേരെ അസഭ്യം പറയുകയും നാട്ടുകാർക്ക് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരു പോലീസിനെ മാത്രമല്ല, ആ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ കൂടി അവരാക്രമിക്കുന്നുണ്ട്. കാലുകൊണ്ട് ചവിട്ടാൻ തൊഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആരാണ്? അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തിന്റെ പുറത്തായിരുന്നോ ആ രീതിയിൽ റസീനയുടെ ആക്രമണം, അതോ ഈ മദ്യപിച്ച് ലെക്ക് കെട്ടുള്ള ഒരു പ്രവൃത്തിയാണോ ഈ യുവതിയുടെ ഭാഗത്ത് ഉണ്ടായത്? ടോം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഡിലെത്തിയ ശേഷം ഈ റോങ് ആ സൈഡിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റു യാത്രക്കാർ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു വഴിയിൽ വരുന്ന വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും ഇവരുടെ ഈ വാഹനം മൂലമുണ്ടാവുക. അതുകൊണ്ട് തന്നെ മാറ്റണമെന്ന ആവശ്യം സാധാരണഗതിയിൽ ആദ്യം തന്നെ ആളുകൾ പറയുന്നു. പക്ഷേ ഇവർ വാഹനത്തിൽ നിന്നും ഈ ആളുകൾ ആവശ്യപ്പെട്ടതോടുകൂടി ഇറങ്ങി വന്ന് തന്നെ ചുവട് ഉറയ്ക്കാത്ത കാലുകളോടുകൂടിയാണ് അതിനുശേഷം രൂക്ഷമായ അസഭ്യ വർഷവും നാട്ടുകാർക്കെതിരെ നടത്തുകയുമുണ്ടായി. തുടർന്ന് നാട്ടുകാർ ഒന്നായി സംഘടിച്ച് ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കൊണ്ടെടുത്ത് നിൽക്കുന്ന ആൾക്കെതിരെ ഇവർ തിരിയുകയും അയാളെ മർദ്ദിക്കുകയും ചെയ്യുന്നത്, കാലുവീശി തൊഴിക്കുക തന്നെ ചെയ്യുന്നത്. അതിനുശേഷം അയാളുടെ ഭാഗത്തു നിന്നും ആ സമയത്ത് അതേ രീതിയിലുള്ളൊരു പ്രകോപനം ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. പക്ഷേ പോലീസ് ഇടപെട്ട് അയാളെ പിന്നോട്ട് തിരിപ്പിക്കുകയും ഇവരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ സമയങ്ങളിലെല്ലാം ഇവർ ഏതാണ്ട് കുഴഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും വലിയ വീര്യത്തോടുകൂടിയാണ് അവരുടെ സംസാരമുണ്ടാവുന്നത്. അവർ വലിയ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും അയാൾ ആ വഴിയിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവർ അയാൾക്ക് നേരെ വലിയ രീതിയിലുള്ള അസഭ്യ വർഷം കേട്ടാനറയ്ക്കുന്ന ഭാഷയിലുള്ള വ്യക്തമാണ്. എം എസ് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും കണ്ണൂർ തലശ്ശേരിയിലുമാണ് പോലീസ് നേരെ ആക്രമണമുണ്ടായത്. കോഴിക്കോട് കാക്കൂരിലെ ഗുണ്ടാ സംഘം ഗുണ്ടാ പിരിവ് നടത്തുന്നത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പോലീസ് നേരെ സംഘടിതമായ ആക്രമണം. തലശ്ശേരിയിലെ യുവതി മദ്യപിച്ച് ലെക്ക് കെട്ട് പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുകയായിരുന്നു.